സുരേഷ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് മുടി കൊഴിയുക, അതുപോലെ താരനുണ്ടാവുക, മുടി വളരാതിരിക്കുക, അങ്ങനെ നമുക്ക് ഒട്ടനവധി ഹെയർ പ്രോബ്ലംസ് പലർക്കും ഉണ്ട്. അതുപോലെ തന്നെ പ്രായമാകുന്നതിന് മുമ്പ് തലമുടി നരയ്ക്കുക. ഇവിടെ ഇതിനെല്ലാം കൂടെ കണക്കായിട്ട് നമുക്ക് ഒരു വീട്ടിൽ തന്നെ നമുക്ക് ഹെയർ ഓയിൽ തയ്യാറാക്കാം. അപ്പം ഈ ഹെയർ ഓയിൽ എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു ആയുർവേദ സസ്യമാണ്. ഇത് നമുക്ക് നേഴ്സറികളിൽ, അതായത് ആയുർവേദ മരുന്നുകൾ, അത് നമുക്ക് വാങ്ങി വീട്ടിൽ നടാൻ പറ്റുന്ന തരത്തിലുള്ള ഈ മരുന്നുകൾ കിട്ടുന്ന നേഴ്സറികളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആയുർവേദ പരമായിട്ടുള്ള സസ്യങ്ങൾ കിട്ടുന്ന, അപ്പം അവിടെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഈ കേശവർദ്ധിനി ഒരു പൂവുണ്ടാകും, പൂവും കായും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു വിത്തുണ്ട്, ആ വിത്ത് നമുക്ക് പാകി മുളപ്പിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ സസ്യം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇതേപോലുള്ള തലമുടിയുടെ ഇത്രയും പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള എണ്ണ കാച്ചുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എണ്ണ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കേശവർദ്ധിനി എന്ന ആയുർവേദ സസ്യത്തിൻ്റെ ഇലകളാണ്. നമുക്ക് ഇല എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇല നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി കൂടുതൽ ഇല എടുത്താൽ മാത്രമേ നമുക്ക് ഇത് ഓയിൽ ഉണ്ടാക്കാൻ ആവശ്യത്തിന് തയ്യത്തുള്ളൂ. കാരണം ഇതിനെ നമ്മൾ മിക്സിയിൽ അരച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ ഇല എടുത്താലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടും. നമുക്ക് ഏത് അളവിലാണ് ഇതെടുക്കുന്നത് അതിനനുസരിച്ചാണ് ഇതിൽ കൂടെ എണ്ണ കാച്ചാവുന്ന ഓയിൽ എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഇല നമ്മൾ അരച്ച് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതിനും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇല എപ്പോഴും നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് ഇത്തിരി അല്പേരം ഒന്ന് വെയിലത്ത് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളമെല്ലാം ജലാംശം എല്ലാം മാറിപ്പോകണം. അപ്പം നല്ല രീതിയിൽ കഴുകിയാൽ മാത്രമേ ഈ ഇല ഒന്ന് വൃത്തിയായി കിട്ടൂ. അപ്പോൾ ഇല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അല്പേരം ഒന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം ഈ വെള്ളമെല്ലാം മാറിയതിന് ശേഷം നമുക്കിതെടുക്കാം. അപ്പം ഇതിനെ നമുക്ക് ഉണങ്ങാൻ പാടില്ല, ഇല വെള്ളം ഒന്ന് മാറണം. നമുക്കിതിനെന്ത് ചെയ്യാം, മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം നല്ല രീതിയിൽ. അപ്പം അരച്ചെടുത്തത് ഏതളവിലാണ് നമുക്ക് കിട്ടുന്നത് എടുക്കണം. ഒരു കപ്പാണ് നമുക്കിത് കിട്ടുന്നതെങ്കിൽ 3 കപ്പ് വെളിച്ചെണ്ണ എടുക്കണം എണ്ണ കാച്ച. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇല കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലെണ്ണ കാച്ചി വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കാം. ഇപ്പോഴും 1 കപ്പാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി 3 കപ്പ് വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് ഓയിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മൂട് ഇത്തിരി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അതുപോലെ പരന്ന പാത്രമോ ആണ് ഇതിനെടുക്കേണ്ടത്. ചെറിയ തീയിൽ കാച്ചിയെടുക്കണം. അപ്പോൾ ഇത് അരച്ചതിന് ആദ്യം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കണം. അതിൽ കൂടി 3 കപ്പ്, 1 കപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം 1 കപ്പാണ് ഇത് നമുക്ക് അരച്ചെടുക്കുന്ന ആ ഒരു കാസ്റ്റ് കിട്ടുന്നതെങ്കിൽ 3 കപ്പ് നമുക്ക് എത്ര വേണോ ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തിട്ട് നിങ്ങൾക്ക് കാച്ചി എണ്ണ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ എണ്ണയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കണം. ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെയാണ് നമുക്കിത് അറിയാൻ സാധിക്കും. എണ്ണ ആയി വരുമ്പം ഇതിൻ്റെ പച്ച നിറം മാറി ഒരു കറുത്ത ചെറിയ രീതിയിലുള്ളൊരു കറുപ്പ് നിറമായി മാറും. അതായത് ഈ അരച്ചിരിക്കുന്ന ചിട്ടിരിക്കുന്ന ഈ പേസ്റ്റ് എണ്ണ തിളക്കുന്നതോടും കൂടി ഇതിൻ്റെ നിറം മാറി വരും. നമുക്ക് എണ്ണ കാച്ചുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലായി മാറി വരുമ്പം ഇതിനെ ഇറക്കി തണക്കാൻ വച്ചതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് നീക്കിയതിന് ശേഷം ഈ ഓയിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ചാൽ തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാം. എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്ഥിരമായി ചെയ്യുന്നതിലും കൂടി നമ്മുടെ തലയിലെ മുടി കൊഴിച്ചിൽ ഇതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തലമുടി നരയ്ക്കുന്നത് തടയും. അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിൽ
തലമുടി നരയ്ക്കുന്നത്, പിന്നെ മുടി നല്ല രീതിയിൽ സമൃദ്ധമായി വളരുകയും ചെയ്യും. ഇപ്പൊ മുടിക്കുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുകൊണ്ട് മാറും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.